നമസ്കാരം. ലേഡീസ് അവറിലെ പ്രണവ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ജനന സമയം, ജനന സ്ഥലം, തീയതി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ജനനശിഷ്ടം ഉൾപ്പെടെ നമ്മൾ നമ്മുടെ തലക്കുറി ജാതകം എഴുതാറുണ്ട്. അപ്പോൾ ആ ജാതക ചിന്തനം അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സാറിനോട് സംശയം ചോദിക്കാനായിട്ട് പോകുന്നത്. സർ, തലക്കുറിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ? അതായത് ജാതക ചിന്ത എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു ജാതകം, കുട്ടി ജനിച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ജാതകം എഴുതണം. അപ്പോൾ ജാതകം എഴുതിയില്ലെങ്കിൽ ആകെ പ്രശ്നം എന്നുള്ള രീതിയിലാണ്. പിന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പലർക്കും വരുന്നൊരു അബദ്ധങ്ങൾ, ഈ ജാതകം അല്ലെങ്കിൽ തലക്കുറി എല്ലാം എടുക്കുന്നത് വിവാഹ ടൈമിലാണ്. ഇതെല്ലാം എടുക്കുന്നത് വിവാഹം ആലോചിക്കുന്ന ഒരു സമയത്താണ് ഈ ജാതകമൊക്കെ എല്ലാം എടുക്കാൻ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ, കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ജാതകത്തിൻ്റെ ആവശ്യം. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുട്ടി എത്ര വരെ പഠിക്കും, ഏത് ഡിഗ്രി വരെ പോകും, ഏത് തൊഴിലിലേക്കൊക്കെ പോകാൻ പറ്റും, ഇതെല്ലാം അറിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ജാതകം ഗ്രഹനിലയിൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പലർക്കും പറ്റുന്ന അബദ്ധം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് പലരൊക്കെ വന്ന് കഴിയുമ്പോൾ അവരോട് ഈ തലക്കുറി നോക്കിയിട്ട്, ഇപ്പോൾ കല്യാണം ആലോചനയ്ക്ക് വരുമ്പോൾ എന്താണ് ജോലി, മിലിറ്ററിയിലാണോ അല്ലെങ്കിൽ വിദേശത്താണോ, അതല്ലെങ്കിൽ സ്കൂൾ അധ്യാപകനാണോ, കോളേജ് അധ്യാപകനാണോ, ബാങ്കിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരോട് ഇതൊന്നുമല്ല, കൂലിപ്പണിയാണ് അല്ലെങ്കിൽ ഡ്രൈവറാണെന്ന് പറയും. അപ്പോൾ അവരോട് അതെന്താ വിദ്യാഭ്യാസം ഉണ്ടായില്ലേ, ഇല്ല പഠിച്ചില്ല, 10 വരെ പോയല്ലോ, 9 വരെയുള്ളൂ, 8 വരെയുള്ളൂ, അതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ പറയും അന്നൊന്നും നമുക്കിതിനെക്കുറിച്ച് അറിയില്ല, നമ്മുടെ കാരണം നമുക്ക് വിവരമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചിന്തിച്ചില്ല, അതല്ലേ ഈ പറയും എഴുതി കൊടുത്ത ആൾ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, പണ്ട് എഴുതിയ ആളുണ്ടാവും, അവരിതിനെക്കുറിച്ചൊന്നും വിശദമാക്കിയില്ല, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയും. അപ്പോൾ നമ്മളുടെ അടുത്ത് കാര്യം നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് പറയും. ഈ ജാതക ചിന്തയിൽ പലരും, നമ്മൾ മുമ്പ് എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ജാതകം ചിന്തിക്കുന്നതന്നെ പലരും പല രീതിയിലാണ്. അതായത് ലഗ്നം തന്നെ ചിന്തിച്ചു വരുന്നത് മന്നത്രികോണേഷു ഗുരുത്രികോണേ മാന്യത്രികോണേഷു പ്രസവം വസന്തി എന്ന് പറഞ്ഞ പ്രമാണമുണ്ട്. ഈ പ്രമാണം പോലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ആചാര്യന്മാരുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു ലഗ്നം കറക്റ്റ് ചെയ്യുമ്പോൾ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ 3-ൽ 2 ബന്ധം വന്നാൽ മാത്രമേ ഒരു ജാതകം സമ്പൂർണ്ണമാവുള്ളൂ. ഇവിടെ മുതലാണ് നമ്മൾ ജാതകം ഓക്കെ എന്ന് പറയുള്ളൂ. അപ്പോൾ പലർക്കും പറ്റുന്നത് ഇപ്പോൾ 10:22 ജനിച്ചു എന്ന് പറഞ്ഞൊക്കെയാണ് ചിലർ ഒരു ജാതകം ചിന്തിക്കാം. കുട്ടി ജനിച്ചത് 10:22 ആ 2 മിനിറ്റ് പോലും അവർ കറക്റ്റ് ചെയ്ത് പറയാണ്. അപ്പോൾ നമ്മളതൊക്കെ പറയുന്നതിൻ്റെ കാരണം അത്ര കണ്ട് കറക്റ്റ്, പലരും പറയുന്ന പോലെ സൂക്ഷ്മ ചിന്തനത്തിലൂടെ വരുമ്പോൾ ആ 2 മിനിറ്റിന് പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു പ്രാധാന്യമില്ല, കാരണം നമ്മൾ ഈ പറഞ്ഞ ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗുളികൻ്റെ 3-ൽ 2 ബന്ധം വന്ന് അങ്ങനെ കണക്കൂട്ടുമ്പോൾ ചിലപ്പോൾ ഒരു ജാതകം ജനനം 6 മണിക്കൂർ പിന്നിലേക്ക് വരും. അപ്പോൾ പിന്നെ ഈ 2 മിനിറ്റിനോ 1/2 മണിക്കൂറിന് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ? പ്രാധാന്യമില്ല. അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായിട്ട് ഈ ഗ്രഹങ്ങളുടെ ബന്ധം വന്നാൽ മാത്രമേ ഈ ജാതക ചിന്ത പൂർണ്ണമാവുള്ളൂ. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം, തൊഴിൽ, വിവാഹം ഇതെല്ലാം കൃത്യമാവുള്ളൂ. അപ്പോൾ എല്ലാവരും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം, കുട്ടിക്ക് വിവാഹം ഇത്ര വയസ്സിനുള്ളിൽ നടന്നില്ല, 22 വയസ്സിൽ അല്ലെങ്കിൽ 20 വയസ്സിൽ അല്ലെങ്കിൽ 18 വയസ്സിന് ഇതിനൊന്നും നടന്നില്ല, പിന്നീട് ഇപ്പം വിവാഹം നടക്കില്ല, 28 ആവും 30 ആവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് കുട്ടിയെ 18 വയസ്സിൽ തന്നെ പിടിച്ച് കെട്ടിച്ചു. അപ്പോൾ എന്താ കാരണം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ജോത്സ്യൻ അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ അവരോടൊക്കെ തിരിച്ചു ചോദിക്കാമെന്ന്, ഈ 18 വയസ്സിൽ കെട്ടിയില്ലെങ്കിൽ ആ കെട്ടിക്കാനുള്ള മാർഗ്ഗം അങ്ങനെ ചെയ്തു തരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ വിവാഹം എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നില്ല, അതിലൊരു തർക്കമില്ല. പിന്നെ എന്തുകൊണ്ട് വൈകുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ 18 വയസ്സിൽ തന്നെ കെട്ടിക്കാൻ നോക്കിയിട്ട് 25 വയസ്സായിട്ടും കെട്ടിക്കാൻ സാധിക്കാറില്ല, കല്യാണം നടക്കാറില്ല. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് എനർജികൾ ഇവരെ പിന്നിൽ നിന്ന് വലിച്ച് അവർക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ കിട്ടാൻ പറ്റാതെ പോകുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും നല്ല ഒരു ആസ്ട്രോളജറായി കണ്ടെത്തിയിട്ട് ഇതിൻ്റെ നെഗറ്റീവ്സ് എന്താണോ അതിന് പിന്നിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഈ പറഞ്ഞ വിവാഹം കാര്യമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് വിവാഹം നടക്കാത്ത കേസൊക്കെ വന്നു കഴിയുമ്പോൾ ആ വിവാഹത്തിന് ഒരു ടൈമുണ്ട്, ഇവർ പറഞ്ഞ ടൈമൊന്നുമല്ല, ഇത്ര വയസ്സൊന്നുമല്ല, അല്ലാതെ ഒരു ടൈമുണ്ട്. ആ ടൈം കണക്കാക്കിയിട്ട് നമ്മൾ പറയുന്നത് ഇന്ന ടൈമിനുള്ളിൽ നടക്കും, ഈ ദോഷം മാറ്റിയാൽ നടക്കുമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പോയാൽ തീർച്ചയായിട്ടും 1 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ കല്യാണം നടക്കും. അത് തന്നെ ചിലർ ചേരാത്ത നാളൊന്നും അല്ല, അവരങ്ങ് നടത്തും, അവർ പേടിച്ച് നിൽക്കുകയാണ്. കാരണം നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ പറയും മറ്റുള്ളവരെ എഴുതി തന്നതും സാറ് എഴുതി തന്നതും വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഏതെടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളോട് നിങ്ങളോട് പറഞ്ഞു തന്നില്ല, ഇത് എടുത്താൽ മതി, കാരണം നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ ശവപ്പെട്ടി കച്ചവടക്കാരൻ്റെ കണക്കിലേക്ക് പോകരുതെന്ന് പറയും. അതെന്താണ് ശവപ്പെട്ടീനോട് ഉപമിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ശവപ്പെട്ടി എന്ന് പറഞ്ഞൊരു സാധനം അത് ഉണ്ടാക്കുന്നവനോ വാങ്ങുന്നവനോ അത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നവന് തൊട്ട് അറിയുന്നില്ല. അതേപോലെയാണ് ശരിക്കും നമ്മുടെ ജീവിതം. കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളൊന്നും ഈ നാളിനെക്കുറിച്ചോ അല്ലെങ്കിൽ മുഹൂർത്തത്തെക്കുറിച്ചോ അവരല്ല ടെൻഷൻ, അവരെ കാരണന്മാരാണ്. പിന്നെ ഇത് കുറിച്ച് കൊടുക്കുന്ന ജോത്സ്യന് അവരുടെ മക്കളൊന്നും അല്ല ഇത് ചെയ്യാൻ പോകുന്നത്. പിന്നെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വേണ്ടായിരുന്നു. അവിടെ മുതൽ പിന്നെ കോടതി വരാന്തകളൊക്കെ നിരങ്ങി കിടക്കുകയാണ്. എന്നിട്ട് തന്നെ പല ഒരു ആചാര്യൻ, ഒരു പ്രശസ്തനായ ഒരു ആചാര്യം പറഞ്ഞത്, ഇന്ന് വിവാഹങ്ങൾ കുട്ടികൾ കഴിക്കാൻ ഒത്തിരി മടിക്കുന്നതിൻ്റെ കാരണം, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും മടിക്കുന്നതിൻ്റെ കാരണം, ഈ ജോത്സ്യന്മാരിങ്ങനെ ഈ ജാതകത്തെ നാളിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് ഭയന്നിട്ട് ആരും കഴിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു പുതിയ കണ്ടെത്തലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പറയുന്നത് നമ്മൾ പേടിപ്പിക്കുന്നില്ല, ശരിക്കും നമ്മൾ ഓരോരുത്തരും നക്ഷത്രം അറിഞ്ഞിരിക്കുക, അതിന് അനുയോജ്യമായ ജോഡി ചേരുന്ന നക്ഷത്രം കൂടി അറിഞ്ഞിരിക്കുക.
ഇത് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ചെല്ലുന്ന ഒരു ആചാര്യം പറയുകയാണ് ഇതല്ല അതാണ്, മറ്റേ ശാസ്ത്രത്തിലുണ്ട്, ഹോരാശാസ്ത്രത്തിലുണ്ട്, മാധവ്യത്തിലുണ്ട്, അതിലുണ്ട്, ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതം, അയൽവക്കത്തുള്ള ജീവിതം, ഇതെല്ലാം നമുക്ക് നോക്കാമല്ലോ. ഇതെല്ലാം നോക്കിയിട്ട് ഈ ആചാര്യം പറയുന്നതായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും കണക്കുകൂട്ടാം. ഈ ബുക്കിലുണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അതായത് ആധാരത്തിലുണ്ട്, അത്താഴത്തിനില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ പൊരുത്തം കറക്റ്റ്. അതായത് ചിലർ പറയുന്നത് മനപ്പൊരുത്തം, മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ടെന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് പാലക്കാട് നിന്ന് ഒരു പാർട്ടി പൂജയ്ക്ക് വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ആങ്ങളുടെ മകൾക്ക് കല്യാണം ആലോചിക്കണം. അപ്പോൾ അവരുടെ ആങ്ങളുടെ മകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവരുടെ ഭാര്യയുടെ റിലേഷനിലാണ്, അവർ തമ്മിൽ പെണ്ണും മറച്ചടക്കം തമ്മിലാണ് കെട്ട്. അപ്പോൾ മൂന്നാം നാളാണ് കെട്ട് വരുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത് അവർ സംസാരിച്ചപ്പോൾ മൂന്നാം നാൾ എടുക്കണ്ട, തല്ലുകൊടുത്തായിരിക്കും, അല്ലെങ്കിൽ മൂന്നാം കൂടി തല്ലുകൊടുത്തായിരിക്കും, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവർ ജ്യോത്സ്യൻ്റെ അടുത്ത് നിന്ന് ജ്യോത്സ്യം പറഞ്ഞു ഇത് സ്വന്തത്തിൽ നിന്നായതുകൊണ്ട്, മുറപ്പെണ്ണ് മറച്ചെടുക്കുന്നതായതുകൊണ്ട് ഇത് നോക്കേണ്ട കാര്യമില്ല, നേരെ അങ്ങ് കെട്ടിക്കോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ കെട്ടണതിന് കുഴപ്പമില്ല, ഇപ്പോൾ ആരും നാളെ നോക്കാൻ നമ്മൾ പറയുന്നില്ല. നമ്മളെല്ലാം പ്രോഗ്രാമിൽ പറയുന്നത് നിങ്ങൾ നാളെ നോക്കണ്ടെന്ന് പറയുന്നത്. കാരണം നക്ഷത്രം നോക്കി അബദ്ധത്തിൽ ചാടിനേക്കാളും ഭേദം ഇഷ്ടപ്പെട്ട ആളോടൊപ്പം നോക്കാതെ തന്നെ ജീവിക്കാം. അടിച്ചു പിടിച്ചായാലും ഇഷ്ടപ്പെട്ട ആളെന്നുള്ളൊരു സന്തോഷം മനസ്സിലുണ്ടാവും. മറ്റേത് വീട്ടുകാരെ തമ്മിൽ ആലോചിക്കുമ്പോൾ എവിടെ നിന്നോ വരുന്ന രണ്ട് കുട്ടികൾ തമ്മിൽ പിന്നീട് ഇഷ്ടമാവണം. ആ ഇഷ്ടമാവുന്ന സമയത്ത് ഈ നക്ഷത്രം പ്രശ്നമാവുമ്പോൾ അപ്പോൾ അവിടെ ജീവിതം നല്ല രീതിയിൽ കിട്ടുന്നില്ല. പിന്നെ ഇത് തന്നെ മുറപ്പെണ്ണം മുറച്ചെടുക്കണം കെട്ടിയെന്ന് എഴുതിയാലും ഈ നക്ഷത്രം പൊരുത്തം ഇല്ലാത്തടത്തോളം അവരെ ജീവിതാവസാനം വരെ അവർ തല്ലുപിടിച്ച് തന്നെ പോകുള്ളൂ, പിന്നെ സഹിക്കുക തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം ആചാര്യന്മാർക്ക് പറ്റുന്ന പിഴവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം, അപ്പോൾ ഈ ജാതകചിന്തയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ലഗ്നം മുതൽ തന്നെ പ്രാധാന്യം വരുന്നുണ്ട്. ഇത് തന്നെ എൻഡിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് പശുതി തുടങ്ങി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നക്ഷത്രം പിന്നിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ അത് രേവതിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ പലരും ചിന്തിക്കാൻ, അതായത് നമ്മൾ കാണുന്ന പല പല പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞാൽ അവരൊന്നും ഈ രീതിയിലേക്ക് അവർ ചിന്തിച്ചെത്തുന്നില്ല. ഒന്ന് തിരക്ക്, പിന്നെ അവരാ രീതിയിൽ പഠിച്ചിട്ടില്ല. പിന്നെ പലരും പറയുന്നത് നമ്മുടെ സാറ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ പറയുന്ന ജ്യോതിഷം ഒന്നല്ല, വേറെ എന്തോ സംഭവം എന്നൊക്കെയാണ് പറയുന്നത്. കാരണം അവർ പറയുന്നതിൻ്റെ കാരണം, നമ്മൾ പറയുന്ന അഞ്ച് പൊരുത്തം ക്ലിയറായാൽ മാത്രമേ നമ്മൾ വിവാഹത്തിലേക്ക് വരാവൂ എന്ന് പറയുമ്പോൾ, അവർ ചിന്തിക്കുന്നത് അഞ്ചര പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം പാടുള്ളൂ. പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയത്, അഞ്ചര പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തിലേക്ക് വരാൻ പാടുള്ളൂ. നമ്മൾ അഞ്ചല്ലേ പറയുന്നുള്ളൂ, അപ്പോൾ അതിനേക്കാൾ അര കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മുതലേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ പറയുന്നത്, നമ്മൾ പറയുന്ന അഞ്ച് പൊരുത്തത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ല എങ്കിൽ പൊരുത്തം ഇല്ല എന്ന് പറയുന്നു. നമ്മൾ പറയുന്ന അഞ്ചിൽ ഒരെണ്ണം മൈനസാണെങ്കിൽ ആ പൊരുത്തം കൂട്ടണ്ട. അല്ലാതെ പത്തിൽ പത്ത് പൊരുത്തം പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിൽ മൂന്നാം കൂറ് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പൊരുത്തം ഇല്ലാണ്ടായി പോയിക്കല്ല. അപ്പോൾ പിന്നെ പൊരുത്തശോധന എന്ന് പറയുമ്പോൾ അത്രയും കണ്ട് ഗൗരവമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മളുടെ ഈ പ്രോഗ്രാം പലരും കാണുന്നത് ജ്യോതിഷന്മാരാണ് കൂടുതൽ കാണുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ചാനലിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് ജ്യോതിഷം എന്നറിഞ്ഞുകൂടാ, ആളെന്തൊക്കെ വിളിച്ചു പറയാനെന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇത് തന്നെ ജ്യോതിഷന്മാരും വിളിക്കാറുണ്ട്, താങ്കൾ പറഞ്ഞ എന്താണ്, ഇത് തന്നെ മുമ്പ് ഒത്തിരി വയസ്സുള്ളവർ വിളിച്ചിട്ട് പറയാറുണ്ട്, വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്, ഇതൊക്കെ പണ്ടേ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജീവിതമാണ്, ഈ കോടതി വരാന്തകളിലൊക്കെ ഒത്തിരി കുട്ടികൾ അങ്ങോട്ട് കൊണ്ട് പാരൻസും എല്ലാം കൂടി വിഷമിച്ച് നടക്കണ കാണുമ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ട് അവർക്ക് ഇതിലേക്ക് തീരുമാനമെടുത്ത് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം എന്ന് പറയുന്നവരുണ്ട്. അതായത് അഭിനന്ദനമുണ്ട്, എതിർ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പറയുന്നത് ഈ നക്ഷത്രം നോക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് വന്നു കഴിഞ്ഞു. അതായത് ഈ ലഗ്നം കറക്റ്റ് ചെയ്തിട്ട് ജാതകത്തിലേക്ക് വരുന്നു. ഇത് തന്നെ ഒരു വിദേശത്തുള്ള ഒരു യുവാവ് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വ്യാഴം പിഴച്ചു നിൽക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ഉയർച്ചയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു വലിയ ആചാര്യനെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് നമുക്ക് ബൃഹസ്പതി പൂജ ചെയ്യാം, അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ പിഴവ് മാറുന്നു. നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നമുക്കറിഞ്ഞുകൂടാ. കാരണം നമ്മളങ്ങനെ വ്യാഴം പിഴച്ചു നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് നമ്മളുടെ രീതിയിലില്ല. കാരണം ഏത് ഗ്രഹമായാലും ഒരു ജാതകത്തിലെ ഗ്രഹങ്ങൾക്ക് അവിടെ നിൽക്കാതെ പറ്റില്ല. അത് പിഴച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നാറ് എട്ട് പന്ത്രണ്ട് സ്ഥാനങ്ങളിൽ വരുമ്പോഴാണ് വ്യാഴം ദോഷകരമായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് സാധാരണ നമ്മൾ വേറെ പരിഹാരങ്ങളൊന്നും നിർദ്ദേശിക്കാറില്ല. അപ്പോൾ വ്യാഴം അനുകൂല സ്ഥാനത്തല്ലെങ്കിൽ ശനി അനുകൂലത്തിലുണ്ടാവും. അപ്പോൾ എങ്ങനെയായാലും ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഗ്രഹം അനുകൂലത്തിലുണ്ടാവും. അതുകൊണ്ട് വ്യാഴം ഒരു ഇഷ്ടസ്ഥാനത്തല്ല അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് ചെയ്തിട്ടൊന്നും ഒരാളും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇതൊന്നും നോക്കണ്ട, നിങ്ങൾ എന്താണോ നെഗറ്റീവ്സ് ഉള്ളതെന്ന് നമ്മൾ നോക്കാം, നോക്കി കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യം ഉണ്ടാവും. അല്ലാതെ നിങ്ങളീ പറഞ്ഞ പോലെ ബൃഹസ്പതി പൂജ ഒക്കെ വലിയ എമൗണ്ട് ചിലവാക്കി ചെയ്തിട്ടൊന്നും പ്രത്യേകിച്ച് യാതൊരു ഗുണമൊന്നുമില്ല. അങ്ങനെ ഒരു അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിനെ ഇഷ്ടസ്ഥാനത്തേക്കൊന്നും ആക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം എട്ടിൽ നിൽക്കുന്ന വ്യാഴം പൂജ കഴിയുമ്പോൾ ഏഴിലേക്ക് ഇറങ്ങി വരാനൊന്നും പോകുന്നില്ല. ജാതകമാണ്, ജാതകം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമിയുടെ ആധാരമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ജാതകം എന്ന് പറയുന്നത് നമ്മളൊരു ഭൂമി വാങ്ങിച്ചു, ആ ഭൂമിയുടെ ആധാരമാണ്. ഈ ആധാരത്തിൽ വീട് വയ്ക്കണോ, ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണോ, സിനിമാ തിയേറ്റർ ഉണ്ടാക്കണോ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണോ, ഇതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. അതേപോലെയാണ് ഈ ജാതകം എന്ന് പറയുന്നത്.
നമുക്ക് നമ്മളുടെ ജനനത്തിൽ ജീവിച്ച സമയത്ത് ജനിച്ച സമയത്ത് കിട്ടുന്ന എവിടം വരെ എത്താനുള്ള അതാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ പറയുന്ന കറക്റ്റ് എത്തണമെന്നില്ല. കാരണം ഒരാൾക്ക് തന്നെ ചിലപ്പോൾ 3 തൊഴിൽ 5 തൊഴിൽ 10 തൊഴിൽ ചെയ്യാൻ വരെയുള്ള യോഗമുള്ള ജാതകം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് അത് വെച്ചിട്ട് തന്നെ ഇന്ന മാതിരി എന്ന് പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആധാരം പോലെ തന്നെയാണ് ഈ സാധനം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ ചിന്തിച്ച് വരുമ്പോൾ തന്നെ ഞാൻ മുമ്പൊരു കാര്യം പറഞ്ഞു, ഈ ലഗ്നം ചിന്തിച്ച് വരുമ്പോൾ പിന്നെ 2ാം ഭാവം കൊണ്ടാണ് പലരും വിദ്യ ചിന്തിക്കുന്നത്, അതായത് പഠനം. അപ്പോൾ ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് 5ാം ഭാവം കൊണ്ടാണ്. അവിടെ തന്നെ തെറ്റാണ്. ചിലർ 2 കൊണ്ട് ചിന്തിക്കുന്നു, ചിലർ 5 കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ 2 കൊണ്ട് ചിന്തിക്കുന്ന ആൾ 2 കൊണ്ടുള്ള ഗുണം പറയും, 5 കൊണ്ട് ചിന്തിക്കുന്ന ആൾ 5 കൊണ്ടുള്ള ഗുണം പറയും. അപ്പോൾ നമ്മൾ 5 കൊണ്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിലേക്കേ പറയുള്ളൂ. അപ്പോൾ 5 കൊണ്ട് ചിന്തിക്കുമ്പോൾ ഇതിൽ തന്നെ പലർക്കും വരുന്നൊരു അബദ്ധം, സൂര്യനോട് കൂടി ബുധൻ നിന്നാൽ ബുധന് മൗഢ്യമാണ്, അതുകൊണ്ട് കുട്ടി പഠിക്കില്ല എന്ന് പറയും. അപ്പോൾ അവിടെ മൗഢ്യം സംഭവിച്ചുകൊണ്ട് കുട്ടിക്ക് പഠന വൈകല്യമാണ് പറയുന്നത്. നമ്മൾ നേരെ തിരിച്ചാൽ പറയുന്നത് 2 ഗ്രഹം നിന്നാൽ കുട്ടി 2 ഡിഗ്രി എടുക്കും. അപ്പോൾ അത്രയും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെപ്പോഴും ഇത് കണക്കാക്കുക. ഈ ജാതക ചിന്ത എന്ന് പറയുന്നത് തന്നെ പൊട്ടക്കണ്ണന്മാർ ആനയെ കാണാൻ പോയ ഒരു പൂരമാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. കാരണം വാലുമ പിടിച്ചവൻ ചൂലാണ്, ചൂല് പോലെ ഇരിക്കുമെന്ന് പറയും. കാലുമ പിടിച്ചവൻ തൂണ് പോലെ എന്ന് പറയും. ചെവിയിൽ പിടിച്ചവൻ മുറം പോലെ എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഈ ജ്യോതിഷ ചിന്തകളെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ മാത്രം അങ്ങനെ ഓവറായിട്ട് അഡിക്റ്റായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഈ ഒരു സിനിമ ഉണ്ട് നമ്മളുടെ ദിലീപിൻ്റെ സദാനന്ദൻ്റെ സമയം എന്നുള്ള പോലെ ഒരു പടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പടത്തിൽ കാണുന്ന പോലെ ആവുകയും ചെയ്യണം. അപ്പോൾ അതിലൊന്നും ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരികയാണെങ്കിൽ നമ്മളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ തന്നെയാണ്, നമുക്ക് നെഗറ്റീവ്സ് എന്താണോ പിന്നിലേക്ക് വന്നിരിക്കുന്നത് അത് എടുത്ത് കളഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം പകുതി നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ദശാകാലങ്ങൾ അറിയുക, അതിനാണ് നക്ഷത്രം അറിയണമെന്ന് പറയുന്നത്. ഈ ദശാകാലങ്ങളെല്ലാം അറിഞ്ഞ് അതിൻ്റെ പ്രകൃതി ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ വരുന്ന പിഴവുകൾ പറഞ്ഞിട്ട് ഗ്രഹങ്ങളെ നമ്മൾ അധിക്ഷേപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ എല്ലാവരും നമുക്ക് അനുഗ്രഹമായിട്ടും സപ്പോർട്ടായിട്ടുമാണ് നിൽക്കുന്നത്. നമ്മൾ സന്തോഷത്തോടെ തന്നെ മുമ്പോട്ട് പോവുക. ജ്യോതിഷപരമായ മറ്റൊരു സംശയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നിടം വരെ നമസ്കാരം. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു എപ്പിസോഡുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ.